നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. വഴിതെളിച്ച് കമ്മീഷൻ. ജിഷ കൊലക്കേസിൽ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന നിർണായക വിവരങ്ങൾ ലഭിച്ചതായി വനിതാ കമ്മീഷൻ. ജിഷയുടെ സഹോദരി ദീപ നൽകിയ മൊഴിയിൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. ദീപയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും കമ്മീഷൻ. വനിതാ കമ്മീഷൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദീപയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തേക്കുമെന്ന് സൂചന. ദീപയുടെ കോൾ ലിസ്റ്റുകളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായും വിവരം. സംഭവത്തിൽ ദീപയുടെ സുഹൃത്തിന് പങ്കുള്ളതായും പോലീസ് നിഗമനം. ഒളിവിൽ കഴിയുന്ന ഇയാൾക്കായി തിരച്ചിൽ ഊർജിതം. പറഞ്ഞത് തിരുത്തി മുഖ്യൻ. അരുവിക്കര മോഡൽ പ്രസംഗത്തിൽ മലക്കം മറിഞ്ഞ് ഉമ്മൻചാണ്ടി. പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം നടത്തി വിവാദമുണ്ടാക്കാൻ ശ്രമം നടക്കുന്നു. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ BJP 2nd സ്ഥാനത്ത് വരുമെന്നും അവിടെ CPM 3rd സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നാണ് പറഞ്ഞതെന്നും മുഖ്യന്റെ തിരുത്ത്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാമെന്ന BJP മോഹം നടക്കില്ലെന്നും ഉമ്മൻചാണ്ടി. അതേസമയം മുഖ്യന്റെ പ്രസംഗത്തിന് രൂക്ഷ വിമർശനവുമായി പിണറായി. തിരഞ്ഞെടുപ്പ് അടുക്കും തോറും ഉമ്മൻചാണ്ടിക്ക് വിഭ്രാന്തി എന്ന ആക്ഷേപം. 70 സീറ്റുകളിൽ കോൺഗ്രസിന് BJP ധാരണയെന്ന് കോടിയേരി. ഈ മണ്ഡലങ്ങളിൽ NDA ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തിയത് ഇതിന് സൂചന. തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി BJP പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് കാനം രാജേന്ദ്രൻ. ഇനി തിരഞ്ഞെടുപ്പ് വിശേഷം. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഓരോ ക്യൂട്ടി സോപ്പ് വാങ്ങുമ്പോഴും 5 രൂപ വില വരുന്ന കറ്റാർ വാഴ ഷാംപൂ തികച്ചും സൗജന്യം. ബത്തേരിയിൽ തീപാറും. കരുത്തിലൂങ്ങിയ പോരാട്ടവുമായി സുൽത്താൻ ബത്തേരി. 3 മുന്നണികളും ഒരുപോലെ ശക്തരായ ബത്തേരിയിൽ 3rd ഘട്ട പ്രചരണങ്ങൾ സജീവം. ഇടതിനെയും വലതിനെയും മാറി മാറി നിയമസഭയിലേക്ക് അയച്ച ചരിത്രമാണ് ബത്തേരിക്കുള്ളത്. എന്നാൽ NDA ടിക്കറ്റിൽ CK ചാനു എത്തിയത് ഇരുകോട്ടകളിലും ആശങ്ക ഉയർത്തുന്നു. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPMന്റെ EK ശങ്കറിനെ തകർത്ത് IC ബാലകൃഷ്ണൻ മണ്ഡലം പിടിച്ചത് 7583 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. എന്നാൽ മാണി ഗ്രൂപ്പ് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ വോട്ടുപെട്ടി ഇടത് സ്ഥാനാർത്ഥി രുക്മിണി സുബ്രഹ്മണ്യന് അനുകൂലമാകുമോ എന്നതിൽ UDFൽ ആശങ്ക. മണ്ഡലത്തിൽ 3rd ഘട്ട പ്രചരണവുമായി CPM സ്ഥാനാർത്ഥി രുക്മിണി സുബ്രഹ്മണ്യൻ. അതേസമയം ബത്തേരിയിൽ പോരിന് ദേശീയ ശ്രദ്ധ നൽകി NDA സ്ഥാനാർത്ഥി CK ജാനുവിന്റെ പ്രചരണം. മണ്ഡലത്തിൽ ഏറെ സുപരിചിതയായ ജാനു കുടുംബയോഗങ്ങളിൽ സജീവം. നയിക്കാൻ നിതീഷും. ദേശീയ തലത്തിലേതുപോലെ കേരളത്തിലും BJPക്കെതിരെ ആഞ്ഞടിച്ച് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. കേരളത്തിൽ BJPക്കുണ്ടായ വോട്ട് വർധന സൂക്ഷിക്കണം. കേരളം ഒരു മതേതര സമൂഹമെന്നും ഇവിടെ മതാധിപത്യം വളർത്തരുതെന്നും ആഹ്വാനം. സംസ്ഥാനത്ത് വർഗീയ ശക്തികളെ വളർത്തരുത്. കാർഷിക വ്യവസായ മേഖലകൾക്ക് വളർച്ച നൽകിയ UDF സർക്കാരിന് വീണ്ടും അവസരം നൽകണമെന്നും നിതീഷ് കുമാർ. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി രാവിലെ കേരളത്തിലെത്തിയ നിതീഷ് കുമാറിന് പ്രവർത്തകരുടെ ഉജ്ജ്വല സ്വീകരണം. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഓരോ ക്യൂട്ടി സോപ്പ് വാങ്ങുമ്പോഴും 5 രൂപ വില വരുന്ന കറ്റാർ വാഴ ഷാംപൂ തികച്ചും സൗജന്യം. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2800 രൂപ, പവൻ 22400 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.